നെല്ലിയാടി കൊണാൽ സെൻറ്റ് തോമസ് പള്ളിയുടെ വികാരി, ഇത്രയും ബഹുമാനപ്പെട്ട ബിനു ജോസഫ് അച്ഛൻ. ബെൾവായി സെൻറ്റ് മേരീസ് മഞ്ഞക്കാട് സെൻറ്റ് ജോർജ് ഇടവകളുടെ വികാരി, ഇത്രയും ബഹുമാനപ്പെട്ട മോൻസി അച്ഛൻ. അടൂർ സെൻറ്റ് ജോർജ് ഇടവകയുടെ വികാരി, ഇത്രയും ബഹുമാനപ്പെട്ട ഷണോജ് അച്ഛൻ. ഈ പള്ളിയുടെ ബഹുമാന്യരായ ട്രസ്റ്റി സെക്രട്ടറിമാർ, മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, ഭക്ത സംഘടനാ പ്രവർത്തകർ, ഏറ്റവും വാത്സല്യം ഉള്ളവരെ അനുഗ്രഹിക്കപ്പെട്ടവർ. ഇടവകയുടെ വലിയ പെരുന്നാൾ, ശിലാസ്ഥാപന പെരുന്നാളും ധനഹാ പെരുന്നാളും സംയുക്തമായി കൊണ്ടാടുന്ന സന്ദർഭമാണ്. നമുക്കറിയാം, പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വലിയ ദിവസം, മറ്റു ദിവസങ്ങളേക്കാൾ വിശേഷതയുള്ള ദിവസം. പെരുന്നാൾ ആചരിപ്പാൻ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ കർത്താവും തൻ്റെ അപ്പോസ്തോലന്മാരുമാണ്. യഹൂദന്മാരുടെ മൂന്ന് പ്രധാന പെരുന്നാൾ ആയിരുന്നു കൂടാര പെരുന്നാൾ, പെസഹ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ. അവരെ സംബന്ധിച്ച് പെരുന്നാളുകൾ ആചരിക്കുന്നതിൽ അവർ വളരെയേറെ നിഷ്ഠയുള്ളവരായിരുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവർ ചിതറി പാർത്തിരുന്നാൽ കൂടിയും പെരുന്നാൾ സമയമാകുമ്പോൾ അവരുടെ പിതാക്കന്മാരുടെ നഗരമായ യെരുശലേമിൽ അവർ ഒന്നിച്ചു കൂടുകയും യെരുശലേം ദേവാലയത്തിൽ അവർ പ്രത്യേക പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെയും നിർവഹിച്ച് ദിവസങ്ങളോളം താമസിച്ച് പെരുന്നാൾ കൊണ്ടാടുന്ന ഒരു സമ്പ്രദായമായിരുന്നു അവരുടെ ഇടയിൽ നിലനിന്നിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് കർത്താവും തൻ്റെ ശിഷ്യന്മാരും ഈ പെരുന്നാളുകൾക്കെല്ലാം യെരുശലേം ദേവാലയത്തിൽ പോവുകയും അവിടെയുള്ള പ്രത്യേക പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലുമൊക്കെയും സംബന്ധിച്ച് വന്നിരുന്നിട്ടുള്ളതായും വിശുദ്ധ വേദപുസ്തകത്തിലും ചരിത്രങ്ങളിലും പാരമ്പര്യങ്ങളിൽ കൂടിയും നാം പഠിക്കുന്നു. ഇടവകയെ സംബന്ധിച്ച്, ഇടവകയുടെ വലിയ പെരുന്നാൾ എന്ന നിലയിൽ ഈ ഇടവകയിൽ നിന്നും ഉള്ളവരും ഇടവകയ്ക്ക് പുറത്തു നിന്നുള്ളവരും വിവിധ ഇടവകളിൽ നിന്നുള്ളവരും ഒക്കെയും ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ച് വിവിധ നിലകളിൽ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെയും അർപ്പിച്ച് പ്രത്യേകമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന സമയം കൂടിയാണ്. വിശുദ്ധ വേദ പുസ്തകത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും വിശ്വസിക്കണം. എബ്രായ ലേഖനത്തിൽ നാം അപ്രകാരം കാണുന്നു. മനുഷ്യചരിത്രത്തിന്റെ ആരംഭം മുതൽ ദൈവം മനുഷ്യന്റെ വഴിപാടുകളും അവന്റെ പ്രാർത്ഥനകളും ഒക്കെയും കൈക്കൊള്ളുകയും അതിൽ പ്രസാദിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് നാം കാണും. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വഴിപാട് അർപ്പിച്ച ഹാബേലിനെ സംബന്ധിച്ച് അവൻ തന്നെ ആടുകളിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആടിനെ, ഊനമില്ലാത്ത ഒരു ആടിനെ യഹോവയ്ക്ക് സമർപ്പിച്ചു, വഴിപാട് അർപ്പിച്ചു. യഹോവയായ ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു എന്ന് നാം വായിക്കും. ദൈവം മനുഷ്യന്റെ നന്ദി സൂചകങ്ങളായ സ്തോത്രങ്ങളിലും അവരുടെ വഴിപാടുകളിലും ദൈവസംഗതിയിലുള്ളതായ അവന്റെ ആശ്രയത്തിലും മനുഷ്യരുടെ ആശ്രയത്തിലും ഒക്കെയും ദൈവം വളരെയേറെ പ്രീതിപ്പെടുകയും മനുഷ്യനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഇത്രയേറെ അനുഗ്രഹിക്കപ്പെട്ടവനായ മറ്റൊരു വ്യക്തി, വിശ്വാസികളുടെ പിതാവ് എന്നാണ് അബ്രഹാമിനെ വിശേഷിപ്പിക്കുന്നത്.
ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് അവരുടെ പിതാക്കന്മാരിൽ അവർ ഏറ്റവും അഭിമാനം കൊണ്ടിരുന്ന അവരുടെ പിതാവാണ് അബ്രഹാം. അവരുടെ എല്ലാ പ്രാർത്ഥനകളിലും അവരെ തന്നെ ലോകത്തിന് അവർ പരിചയപ്പെടുത്തുമ്പോൾ, അവർ വെളിപ്പെടുത്തുമ്പോൾ അവരുടെ പിതാക്കന്മാരെ അവർ അനുസ്മരിക്കാറുണ്ട്. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർ ദൈവ തിരുസന്നിധിയിൽ ഓർമ്മിപ്പിക്കുന്നത് അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ അബ്രഹാമിന്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ ഇസഹാക്കിന്റെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നത്? അവർ യാക്കോബിന്റെ ദൈവമേ, ഞങ്ങളുടെ ദൈവമായ യഹോവേ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? അബ്രഹാമിന്റെ ജീവിതത്തിലുടനീളം ദൈവം അവനോടുകൂടെ ഇരുന്നു. അതിന് പ്രധാനമായിട്ടും നാം മനസ്സിലാക്കുന്നത് അബ്രഹാം ചെന്നിടത്തൊക്കെയും യഹോവയ്ക്ക് ബലിപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു. ആ പാരമ്പര്യമാണ് അപ്പോസ്തോലിക സഭയ്ക്കുള്ളത്. നമുക്കറിയാം, നാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ കർണാടകയിലേക്ക് കുടിയേറി താമസിച്ചപ്പോൾ ആദ്യം അന്വേഷിച്ചത് ആരാധിപ്പാനൊരു ആലയം ഉണ്ടാകണമെന്നുള്ളതാണ്. കേരളത്തിൽ നിന്നും ആളുകൾ ഈ കർണാടകയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും അവർ അന്വേഷിക്കും അവിടെ പള്ളിയുണ്ടോ. ഞങ്ങൾക്ക് ആരാധിപ്പാനൊരു ദേവാലയമുണ്ടോ, വൈദികരുണ്ടോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാമോദീസാമുണ്ടോ, ഞങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചയക്കണം, ഞങ്ങളുടെ മൃതരായവരെ സംസ്കരിക്കണം, അതിനുള്ള വിശ്വാസപരമായ ആ അടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു രീതി നമ്മുടെയൊക്കെ പൂർവികരുടെ കാലഘട്ടങ്ങളിലുണ്ട്. ഒരു കാലത്ത് ഇന്നിന്റെ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ അതിസാഹസികമായിട്ടാണ് നാടും വീടും എല്ലാം വിട്ട് അബ്രഹാമിനെ പോലെ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്തേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസം കൈമുതലായി അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചു. അതുപോലെ ഒരു കാലത്ത് ഇറങ്ങിത്തിരിച്ച ആളുകളാണ് നമ്മുടെ പൂർവികർ. അവർ ഇവിടെ വന്ന് അബ്രഹാമിനെ പോലെ ഒരു ദേവാലയം പണിയുവാൻ ആരംഭിച്ചു. താൽക്കാലികമായ ദേവാലയങ്ങൾ ഉണ്ടായി, അതിന് നേതൃത്വം നൽകുവാൻ ദൈവം അയച്ചതായ പുരോഹിതന്മാർ, വൈദികർ ഇവിടെ വന്ന് നമ്മുടെ ആളുകളെല്ലാം ഒന്നിപ്പിച്ചു നിർത്തി, പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർത്ത് നിർത്തി, അവരുടെ പ്രയത്നങ്ങളും അധ്വാനങ്ങളും ഒക്കെ എല്ലാം ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിച്ച് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടാണ് നാം വളർന്നു വരുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് പെരുന്നാൾ നമുക്ക് വലിയൊരു വൈകാരികമായ അനുഭവമാണ്. ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞു മക്കൾക്ക് ഇതിന്റെ പ്രാരംഭകാലത്തെ കുറിച്ചൊന്നും അറിവുണ്ടായിരിക്കില്ല. ഒരുപക്ഷെങ്കിൽ ഇന്നത്തെ തലമുറയിലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഇതിൻ്റെ പ്രാരംഭകാലത്തെക്കുറിച്ച് വേണ്ടതായ അവബോധം, അറിവ് ഉണ്ടാകണമെന്നില്ല. നമ്മുടെ സെമിത്തേരിയിൽ വിശ്രമിക്കുന്നതായ നമ്മുടെ പൂർവികർ അധ്യത്വാനം ചെയ്തപ്പെടുത്തുയർത്തിയൊരു ദേവാലയം, പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ പോളികാർപോസ് തിരുമേനിയെ പോലുള്ള മഹാത്മാക്കളായ ആചാര്യശ്രേഷ്ഠന്മാർ ഇവിടെ വന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമുക്കെയും ഇന്ന് കാണുന്ന നിലയിലേക്ക് വളരുകയായി.
ഈ പള്ളിയിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, നല്ല ഒരു പാർസനേജ്, മനോഹരമായ ഒരു ദേവാലയം, അതിമനോഹരമായ രാജവീതി പോലുള്ളതായ റോഡുകൾ. 90 കാലഘട്ടങ്ങളിൽ ഞാനിവിടെ വന്ന് താമസിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതോർക്കും. അന്ന് ബഹുമാനപ്പെട്ട പി കെ അബ്രഹാം അച്ഛൻ ഇവിടെ വികാരിയായിട്ടിരിക്കുന്ന സന്ദർഭമാണ്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിശ്വസനീയമായ വളർച്ചയാണ് ഇടവകയ്ക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുന്നിടത്ത് ദൈവം തന്റെ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞുകൊടുക്കും. നമ്മുടെ പള്ളിയുടെ ശിലാസ്ഥാപന പെരുന്നാൾ, ദൈവം നമ്മുടെ വഴിപാടുകളെ കൈക്കൊള്ളുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുന്ന ദൈവം. ഹാബേലിലും മനു വഴിപാടിലും പ്രസാദിച്ച ദൈവം പിന്നീട് അങ്ങോട്ട് നാം കാണുന്ന ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മാനിക്കുകയും ചെയ്യുന്നവരോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെയാണ്. യാക്കോബ് തന്റെ ഭവനത്തിൽ നിന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് തന്റെ അമ്മാവന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ അവൻ ഒരു സ്വപ്നം കണ്ടു. അവനെ വലിയവനാക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് അവന് ബോധ്യമുണ്ടായി. അവന് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുന്നതായ സന്ദർഭത്തിൽ മാലാഹമാർ ഒരു ഗോവണിയിൽ താൻ തല വെച്ച് കിടക്കുന്നിടത്തേക്ക് ഇറങ്ങുകയും ആ ഗോവണിയിലൂടെ അവർ തിരികെ കയറുകയും ചെയ്യുന്നതായ കാഴ്ച നാം വായിക്കുന്നുണ്ട്. അവൻ അവിടെ താൻ തലയിണയായി ഉപയോഗിച്ച കല്ലെടുത്ത് നിവർത്തിവെച്ച് അവിടെ എണ്ണ ഒഴിച്ചു, ദൈവത്തിന് ഒരു യാഗമർപ്പിച്ചു. അവനൊരു വഴിപാട് നേർന്നു. യഹോവയായ ദൈവം എന്നെ എന്റെ സ്വന്തം ഭവനത്തിലേക്ക് മടക്കി കൊണ്ടുവരുമ്പോൾ ഞാൻ നിനക്ക് എല്ലാത്തിലും ദശാംശം തരും. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവാലയത്തിന് കൊടുക്കുമ്പോൾ നാം ഇവിടെ സമർപ്പിക്കുന്ന ഓരോ വഴിപാടിലും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവവുമായിട്ടുള്ള ഉടമ്പടി, ദൈവത്തോട് നാം കഴിക്കുന്നതായ കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ നിനക്ക് നിന്നോട് നന്ദിയുള്ളവനായി എന്ന് നാം ദൈവം വാങ്ങിയെടുക്കുന്നതായ ആ ഉടമ്പടി വഴിപാട്, അത് ദൈവം നിവർത്തിക്കുകയാണ് ചെയ്യും. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ദനഹാ പെരുന്നാൾ നാം കൊണ്ടാടുകയാണ്. നമുക്കറിയാം ദനഹാ പെരുന്നാളിന്റെ പ്രാധാന്യം, വിശുദ്ധ ത്രിത്വം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തപ്പെട്ടതായ ദിവസം കൂടിയാണ്. നമ്മുടെ കർത്താവിന്റെ മാമോദീസായുടെ സമയം, യോഹന്നാനിൽ നിന്നും കർത്താവ് സ്നാനമേൽക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ പറന്ന് ഇറങ്ങുകയും ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടാവുകയും ചെയ്തു. ഇവന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രിയപ്പെടുന്നു, പ്രസാദിച്ചിരിക്കുന്നു. വാത്സല്യമുള്ളവരെ, ആ മഹത്തായ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് യോഹന്നാനെയാണ്. യോഹന്നാനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ യോഹന്നാൻ സഖരിയ പുരോഹിതന്റെ മകനാണ്. സഖരിയ പുരോഹിതൻ വളരെ വാർദ്ധക്യത്തിൽ ദൈവം നൽകിയ വരദാനം. നാം വേദപുസ്തകത്തിൽ പഠിക്കുന്നുണ്ട്, സഖരിയ പുരോഹിതനായിരുന്നിട്ട് കൂടിയും അവൻ ബലിപീഠത്തിൽ യഹൂദന്മാരുടെ പൗരോഹിത്യ രീതി അനുസരിച്ച് 30 വയസ്സിൽ അവർ പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യപ്പെടുകയാണ്.
ആ കാലഘട്ടം മുതൽ ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തു വന്നപ്പോഴും അവൻ്റെ ഉള്ളിലുള്ളതായ ഒരു ദുഃഖം, തനിക്കൊരു മകനില്ല എന്നുള്ളതായിരുന്നു. തൻ്റെ ഭാര്യ എലിസബത്ത്, അവരിരുവരും ദൈവത്തിന്റെ സന്നിധിയിൽ മുടങ്ങാതെ പ്രാർത്ഥിച്ചു. എന്നാൽ വാർദ്ധക്യം വരികയും അവർക്ക് മറുപടി ഒന്നും ലഭിച്ചില്ല. വളരെ വാർദ്ധക്യത്തിൽ സഖരിയാവിന് യാഗപീഠത്തിൽ ധൂപമർപ്പിക്കുവാനുള്ള ആ ക്രമം വീതം വന്നപ്പോൾ അദ്ദേഹം ധൂപകലശവുമായി യാഗപീഠത്തിന് സമീപത്തേക്ക് കടന്നിരുന്നു. യാഗപീഠത്തിലേക്ക് താനും ധൂപകലശവുമായി കടന്നിരിക്കുമ്പോൾ തന്റെ കാലുകൾ വിറച്ചു, തന്റെ ഹൃദയത്തിന്റെ ഇടിപ്പും സ്പന്ദനം വർദ്ധിച്ചു വന്നു. നിറഞ്ഞ കണ്ണുകളോടെ ഇടറുന്ന അനുരൂപമായി അവൻ പ്രാർത്ഥനയോടെ യാഗപീഠത്തിൽ ധൂപമർപ്പിച്ചുകൊണ്ട് ദൈവമേ, ഈ കാലമൊക്കെയും ഞാൻ നിന്റെ സന്നിധിയിൽ ശുശ്രൂഷിച്ചു, ഞാൻ കാത്തിരുന്നു, ഞാൻ വാർദ്ധക്യത്തിലായി, എൻ്റെ ഭാര്യയും വളരെയേറെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു, ഞങ്ങൾക്കൊരു കുട്ടിയെ നീ തന്നില്ലല്ലോ എന്ന വേദന അദ്ദേഹത്തിൻ്റെ നെഞ്ചിനകത്ത് നിന്നും ഗദ്ഗദമായി ഉയരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് യാഗപീഠത്തിന്റെ മുമ്പിൽ മാലാഹ പ്രത്യക്ഷപ്പെട്ടു. സഖരിയാവേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സഖരിയാവെന്ന് നടുങ്ങിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെ മാലാഹ അയക്കപ്പെട്ടു. മാലാഹ സഖരിയാവിനോട് അരുളി ചെയ്തു, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അപ്പൊ അവന്റെ പ്രാർത്ഥനയുടെ മറുപടിയിട്ടുള്ള ആ പ്രോസസ് വളരെ ദൈർഘ്യമുള്ളതായിരുന്നു. നാം മനസ്സിലാക്കേണ്ടത് നാം ദൈവത്തിന്റെ സന്നിധിയിൽ കഴിക്കുന്നതായ പ്രാർത്ഥനകളൊന്നും വൃഥാവിലാകുന്നില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നിന്റെ കണ്ണുനീരൊക്കെയും ഞാൻ തുരുത്തിയിലാക്കി വയ്ക്കും. അതിനകത്ത് ഒരു ചെറിയ ഒരു തുള്ളി പോലും ഞാൻ മാറ്റിക്കളയുകയില്ല, അതെല്ലാം ഞാൻ ശേഖരിച്ച് എൻ്റെ തുരുത്തിയിൽ ഞാൻ ആക്കി വയ്ക്കും. നമ്മുടെ കണ്ണുനീരിന് വിലയുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, നമ്മുടെ വഴിപാടിന് മൂല്യമുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട്, തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നവൻ എന്ന് വിശ്വസിക്കണം. ഇവിടെ സഖരിയാവ് വാർദ്ധിക്കുമ്പോഴേയും തന്റെ പ്രാർത്ഥനയും വഴിപാടുമായി ദൈവത്തെ മുറുകെ പിടിച്ചു. അനന്തര ഫലമോ, വൈകിയാണെങ്കിൽ അവന് മറുപടി ലഭിച്ചു. സഖരിയാവ് ഭയപ്പെട്ടുപോയി. അവൻ തിരികെ ധൂപകലശവുമായി ഇറങ്ങി വരുമ്പോൾ പുരോഹിതന്മാർ അവനോട് ചോദിച്ചു, എന്താണ് ഇന്ന് സംഭവിച്ചത്? അവനാകെ ഒരു സംഭ്രമമായിരുന്നു. പോയതുപോലെയല്ല, അവൻ മടങ്ങി വരുമ്പോൾ അവൻ എന്തോ കണ്ട് ഭയപ്പെട്ടിരിക്കുന്നു എന്നവർ വിചാരിച്ചു. എന്താണ് ഇന്ന് സംഭവിച്ചത്? അവന്റെ സംസാര ശക്തി നഷ്ടപ്പെട്ടു. അതിന്റെ സംഭവ പശ്ചാത്തലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വാത്സല്യമുള്ളവരെ, സഖരിയാവ് വിനയത്തോടെ ക്ഷമയോടെ തന്റെ പ്രാർത്ഥനയിൽ നിതാന്തമായ ജാഗ്രത പുലർത്തിയതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും കൂടുതലായി അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം അവന്റെ കുടുംബത്തെ, അവന്റെ ഭാര്യയെ, അവന്റെ ജീവിതത്തെ ഒരുക്കിയെടുക്കുകയായിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യോഹന്നാനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. സ്ത്രീകളിൽ ജനിച്ചിട്ടുള്ളവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അത്ര മഹത്തായ ഒരു ജനനം, അത്ര മഹത്തായ ഒരു ശിശുവിനെ
നൽകുവാൻ തന്നെ പെട്ടെന്നൊരു പ്രാർത്ഥനയ്ക്ക് നാളെ ഉത്തരം നൽകിയാൽ ഒക്കുകയില്ല. അതിനൊത്ത നിലവാരത്തിലേക്ക് അവരെ പാകപ്പെടുത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നർത്ഥമില്ല. ദൈവം നമുക്ക് എതിരാണെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. മറിച്ച് ദൈവം നമുക്ക് ശ്രേഷ്ഠമായ നാം ആഗ്രഹിക്കുന്നതിലും നാം ചിന്തിക്കുന്നതിലും നാം നിരൂപിക്കുന്നതിലും വലുതായ കാര്യങ്ങളിലേക്ക് ദൈവം നമ്മെ ഒരുക്കിയെടുക്കുകയാണ്. നാം ഒരു കാര്യത്തിന് വേണ്ടി ദേവാലയത്തിൽ വന്നു, തിരികത്തിച്ചു, വഴിപാടിട്ടു, പ്രാർത്ഥിച്ചു പോയി, നാളെ കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ വലിയ നിരാശയാണ്. നാം പ്രാർത്ഥിക്കുന്ന കാര്യം വളരെ ചെറുതായിരിക്കും ദൈവത്തിന്. നമുക്കത് വലുതായിരിക്കാം, പക്ഷെ ദൈവത്തിന് അത് ചെറുതാണ്. നിന്നെ സംബന്ധിച്ചുള്ള ദൈവിക പദ്ധതി അതിലും വലുതായിരിക്കാം. അതുകൊണ്ട് നീ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ അവർ പ്രാർത്ഥിച്ചു, വാർദ്ധിക്യം വരെയും അതിന് മറുപടി കിട്ടുമെന്ന് വിശ്വസിക്കുവാൻ യാതൊരു സാഹചര്യങ്ങളും അനുവദിക്കാത്തതായ സന്ദർഭത്തിലാണ് മാലാഹ പറയുന്നത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന്. അപ്പോ നമ്മുടെ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു കഴിഞ്ഞ അവസ്ഥയിൽ അബ്രഹാമിന് എങ്ങനെയാണല്ലോ മറുപടി ലഭിച്ചത്? തന്റെ ഭാര്യയായ സാറായുടെ ഗർഭപാത്രം നിർജീവമായി, ജീവനില്ലാത്തതായി. അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുന്നിങ്ങനെയാണ്, ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. അതാണ് വിശ്വാസം. നടക്കില്ല എന്ന് എല്ലാ സാഹചര്യങ്ങളും നമ്മളോട് അതിശക്തമായി പറയുമ്പോൾ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. പരിശുദ്ധ സഭയുടെ കാര്യം നാം ആലോചിച്ചു നോക്കൂ. ഇന്ത്യയുടെ പരമോന്നത ന്യായപീഠം പറഞ്ഞു, പരിശുദ്ധ പാത്രയുടെ അധികാരം മലങ്കരയിൽ വാനിഷ് പോയിന്റിലെത്തി, അതിനി അസ്തമിച്ചു എന്ന്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, യാക്കോബായ സൂര്യാനി സഭയുടെ അവസാനം, അതിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിയും അടിക്കപ്പെട്ടു എന്ന്. ഈ ലോകത്തിന്റെ അധികാര കേന്ദ്രങ്ങളെല്ലാം ഈ സഭയെ ഉന്മൂലനം ചെയ്യുവാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചു. നമ്മുടെ ആളുകളുടെ മൃതശരീരം പോലും സംസ്കരിക്കുവാൻ കഴിയാതെ 32 ദിവസങ്ങളോളം കട്ടച്ചിറയിൽ ഒരു വീട്ടിൽ മുറ്റത്ത് ഒരമ്മച്ചിയുടെ മൃതശരീരം മക്കൾ സൂക്ഷിച്ചു വെച്ചു. ഒടുവിൽ കളക്ടറും ഗവൺമെന്റും ഒക്കെ ഇടപെട്ട് സെമിത്തേരിയിൽ സംസ്കരിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. അതും നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള അനുമതി ഇല്ലാതെ ചെയ്യേണ്ടി വന്നതായ നിരവധി സാഹചര്യങ്ങൾ. 2020 വർഷം കലുഷിതമായ സാഹചര്യങ്ങളാണ് ലോകത്തിൽ ഉടനീളമുള്ളത്. ഇന്ത്യ മഹാരാജ്യം ഒരറ്റം മുതൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും പ്രതിസന്ധികൾ അലയടിക്കുമ്പോൾ അതിനകത്ത് തന്നെ പരിശുദ്ധ യാക്കോബായ സൂര്യാനി സഭ അതിവേദനയിലായിരിക്കുമ്പോൾ 2020 ജനുവരി 1 പുതുവർഷത്തെ നാം വരവേൽക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ മന്ത്രിസഭാ യോഗ തീരുമാനം കേട്ടുകൊണ്ടാണ്. പരിശുദ്ധ യാക്കോബായ സൂര്യാനി സഭയ്ക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നു. ഓർഡിനൻസ് ഇറക്കുന്നു. എല്ലാ സെമിത്തേരികളിലും അവരുടെ പൂർവികരെ അടക്കം ചെയ്തിട്ടുള്ള കല്ലറകളിൽ അടക്കം ചെയ്യുവാൻ യാക്കോബായ സൂര്യാനി സഭയ്ക്ക് അവകാശമുണ്ട്. അത് തടയുന്നവർക്ക് ജയിൽ ശിക്ഷയും പിഴയും വിധിച്ചുകൊണ്ടുള്ളതായ ഒരു ബില്ല് മന്ത്രിസഭ പാസാക്കി. സഭയെ സംബന്ധിച്ച് എല്ലാ പ്രതീക്ഷയും അവസാനിച്ചെടുത്താണ് അങ്ങനെ ഒരു വലിയ പ്രത്യാശ സ്വർഗത്തിന് ദൈവം ക്രമീകരിച്ച് തന്റെ മക്കൾക്ക് നൽകുന്നത്.
മറുവിഭാഗം കയ്യും കെട്ടി ഇരിക്കുന്നൊന്നും വിശ്വസിക്കുന്നില്ല. മൃതശരീരത്തോട് പോലും ആദരവ് കാണിക്കുവാൻ കൂട്ടാക്കാത്ത മനുഷ്യർ അത് സുപ്രീം കോടതിയിൽ പോകുമെന്നറിയാം. പക്ഷെയെങ്കിൽ അതിനൊക്കെയും ദൈവം പ്രതിവിധി ഉണ്ടാക്കിക്കൊള്ളും. എന്തെന്നാൽ ഈ സഭ സ്ഥാപിതമായിരിക്കുന്നത് പാറയിന്മേലാവും. കർത്താവായ യേശു ക്രിസ്തു ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയും? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ചിലർ യോഹന്നാൻ എന്ന് പറയുന്നു, ചിലർ ഏലിയാവ് എന്ന് പറയുന്നു, ചിലർ രമ്യാവ് പ്രവാചകന്മാരിൽ ഒരുവനോ എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാഹു. പെട്ടെന്ന് കർത്താവ് അവനോട് മറുപടി പറഞ്ഞു, ബർയോനാ ശിമോനെ, യോഹന്നാന്റെ മകനായ ശിമോനെ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, സ്വർഗത്തിലെ എന്റെ പിതാവത്രയെ നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ഞാനോ നിന്നോട് പറയുന്നു, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ തകർക്കുകയില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ വാഗ്ദത്തത്തിന്മേൽ പണിയപ്പെട്ട സഭയാണ്. പരിശുദ്ധ പത്രോസ് ഏറ്റു പറഞ്ഞ വിശ്വാസം, ആ പത്രോസിന്റെ പിൻഗാമിയായ പരിശുദ്ധ പാത്രീസ് മാരാൻ നയിക്കപ്പെടുന്നതായ സഭ, അതിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ളതായ സഭയാണ് യാക്കോബായ സുറിയാനി സഭ. ലക്ഷോപലക്ഷം ആളുകളെ നിഷ്ഠൂരമായി വധിച്ചിട്ടുള്ളതായ, അവരുടെ രക്തത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള സഭ. അങ്ങനെ ഏതെങ്കിലും ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ ഇത് ഇല്ലാതാവുന്നതല്ല. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നുമതോസ് കൂടുമ്പോൾ ഈ സഭയുടെ പ്രതിസന്ധികളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ശ്രേഷ്ഠ ബാബാ തിരുമേനി പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും ദൈവം എന്തെങ്കിലും ചെയ്യാതെ ഇരിക്കുകയില്ല. പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സിൽ പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്, ഇത്രമാത്രം പ്രതിസന്ധിയൊക്കെ ആക്കി വെച്ചിട്ട് ഉണ്ടായി വന്നിട്ട് ഇനി ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ലെന്ന് പറഞ്ഞാൽ മതിയോ എന്ന് മനസ്സിനുള്ളിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ ബാബായുടെ വിശ്വാസം എപ്പോഴും അതിസാഹസികമായ വിശ്വാസമാണ്. പ്രതിസന്ധി വരുമ്പോൾ ബാബ ഒരു പുൽപ്പായോ എന്തെങ്കിലും കൊണ്ടുവന്ന്, അതുമില്ലെങ്കിൽ വെറും റോട്ടിൽ മുട്ടിന്മേൽ ഇരിക്കും, അത് ആലുവായിലാണെങ്കിൽ ആലുവായില്, പഴന്തോട്ടത്താണെങ്കിൽ പഴന്തോട്ടത്ത്, മൂവാറ്റുപുഴയിലാണെങ്കിൽ മൂവാറ്റുപുഴ, മാമനശ്ശേരിയിലാണെങ്കിൽ മാമനശ്ശേരി, എവിടെയാണ് ചെല്ലുമ്പോൾ എന്താണ് സാഹചര്യം, പോലീസ് സ്റ്റേഷനകത്താണെങ്കിൽ അവിടെ അവിടെ മുട്ടിന്മേൽ ഇരിക്കും, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ആര് പറഞ്ഞാലും എഴുന്നേൽക്കുകയില്ല. പിന്നെ മെട്രോപൊലിത്തന്മാരും വൈദികരും അച്ഛന്മാരും എല്ലാം ബാബയ്ക്ക് ചുറ്റുമായി കൂടി അവിടെ നിൽക്കും. ഒരുപക്ഷെ എങ്കിൽ 8 മണിക്കൂർ 10 മണിക്കൂർ 12 മണിക്കൂറായി ഇരുന്ന് കഴിയുമ്പോൾ കേരളത്തിലെ സഭയിലെ പിതാക്കന്മാരെല്ലാവരും ബാബയെ സ്നേഹിക്കുന്നു. എല്ലാ സഭാ പിതാക്കന്മാരും അവരൊക്കെയും ബാബയുടെ അടുത്ത് വരും, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ വരും, അല്ലെങ്കിൽ സാംസ്കാരിക സാമുദായിക നേതാക്കന്മാർ ഇടപെടും. ഭരണ സംവിധാനങ്ങൾ അപ്പോൾ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും. അങ്ങനെ എൻ്റെ 72 മുതൽ ഈ കാലം വരെ ഈ സഭ വന്നു. ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയുടെ മുമ്പിലും ബാബാ തിരുമേനി തന്റെ വാർദ്ധക്യത്തിൽ മുട്ടിൻ പേരിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു.
സഭാപിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഒന്നും നേടിയെടുക്കുവാൻ കഴിയുകയില്ല. ദൈവം ഇതിന്റെ തീരുമാനം ഉണ്ടാക്കുമെന്ന് ബാബ പറയുമ്പോൾ അതിനോട് ചേർന്നു നിന്നു. പല രീതിയിൽ ആളുകൾ വിമർശിക്കാറുണ്ട്, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. എങ്കിലും ബാബയുടെ വിശ്വാസത്തിന്റെ മുമ്പിൽ, നിഷ്കളങ്കരായ വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ വലിയ അത്ഭുതങ്ങളാണ് ദൈവം നടത്തുന്നത്, ഇനിയും നടത്തും. കാരണം ഈ സഭ പണിയപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ പത്രോസിന്റെ ആ ഉടമ്പടിയിന്മേലാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെസ്സിയായാകുന്നു എന്നുള്ള പ്രഖ്യാപനത്തിൽ നിന്നും ദൈവം അവന് നൽകിയ അധികാരം, ആ അധികാരം കൈവെപ്പിനാൽ ഈ സഭയിൽ നിലനിൽക്കുന്നു. കട്ടച്ചിറയിലുള്ള ഒരു അമ്മച്ചി പറഞ്ഞു, എന്റെ ഭർത്താവിനെ അടക്കിയത് കട്ടച്ചിറ സെന്റ് മേരീസ് പള്ളിയുടെ സെമിത്തേരിയിലാണ്, എന്റെ മകനെയും അവിടെ അടക്കിയിട്ടുണ്ട്. ഞാൻ മരിക്കുമ്പോൾ എന്നെ അവിടെ അടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാൽ പരിശുദ്ധ സഭയുടെ ഒരു വൈദികൻ എന്റെ മൃതശരീരത്തിൽ അന്ത്യകർമ്മം ചെയ്യുവാൻ അനുവദിക്കുന്നുവെങ്കിൽ മാത്രമേ എന്നെ അവിടെ അടക്കാവൂ, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെയും മകന്റെയും കല്ലറയിൽ എനിക്ക് കിടക്കണ്ട. എന്നെ മറ്റെവിടെയെങ്കിലും അടക്കിയാൽ കഴിവപ്പുള്ള ഒരു പുരോഹിതൻ എനിക്ക് ശുശ്രൂഷ നൽകിയാൽ മതി. ഇതാണ് സഭയുടെ വിശ്വാസം. 40-ൽ പരം പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മുടെ കയ്യിൽ നിന്നും നാം ആ പള്ളിയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. നമ്മുടെ പൂർവികർ അന്ത്യവിശ്രമം കൊള്ളുന്ന സെമിത്തേരി, നമ്മുടെ ആളുകൾ രക്തവും വിയർപ്പും ഒഴുകി പണിതുയർത്തി ദേവാലയങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാം കൈവിടുമ്പോഴും കോംപ്രമൈസ് ചെയ്യുവാൻ നമ്മുടെ ആളുകൾക്ക് സാധ്യമല്ലായിരുന്നു. അവർ തെരുവിലേക്ക് ഇറങ്ങി നടു റോഡിൽ നിന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. പിന്നീട് ചില ആളുകൾ സ്ഥലം നൽകി, റബ്ബർ തോട്ടം നൽകി, അത് ഹൈന്ദവ സഹോദരന്മാർ ഉൾപ്പെടുന്ന യാക്കോബായ സൂറിയാനി സഭയ്ക്ക് ദേവാലയം പണിയുന്ന കാഴ്ച കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളെ അമ്പരപ്പിക്കുന്നതാണ്. അടുത്തിടെ നിങ്ങൾ കണ്ടു കോതമംഗലം ചെറിയ പള്ളി, മർബാസയിലിയോ സെന്തോ ബാബായുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന ദേവാലയം. അത് സംരക്ഷിക്കുവാൻ മുസ്ലിം സഹോദരങ്ങൾ ദേവാലയം നിറഞ്ഞു നിന്ന് അവരുടെ പ്രാർത്ഥന അവിടെ നടത്തി. ഹൈന്ദവ സഹോദരന്മാർ ആ ദേവാലയം അവരുടെ ആലയമായി കാണും. ബസേലിയോ സെന്തോ ബാബായെ കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് നയിച്ചത് ഒരു നായർ കുടുംബത്തിലെ അംഗമാണ്. ഇന്നും പ്രദക്ഷിണത്തിന് തൂക്കുവിളക്ക് പിടിക്കുന്നത് നായർ കുടുംബാംഗങ്ങളാണ്. അതുകൊണ്ട് അവിടുത്തെ മുസ്ലിം സഹോദരങ്ങളും അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളും അവിടുത്തെ കത്തോലിക്ക സഭയിലെ അഭിയുന്ന പിതാക്കന്മാരും വിശ്വാസികളും വൈദികരും എല്ലാം ചേർന്ന് ആ ദേവാലയത്തിൽ മാത്രം നിങ്ങൾ കണ്ണുവെക്കരുതെന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. എങ്കിലും പൈശാചികമായ നീക്കങ്ങൾ അവർ നടത്തുകയാണ്. വലിയ തിരിച്ചടികൾ അവർക്കുണ്ടാകുന്നുണ്ട്, ദൈവം അവരെ തൊടുന്നുണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവം ഈ സഭയെ സംരക്ഷിക്കും. നമ്മുടെ പിതാക്കന്മാർ എല്ലാം നഷ്ടപ്പെട്ട് പാലായനം ചെയ്തിട്ടുള്ളവരാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവാരാധനയാണ്, ദൈവാലയവുമായുള്ള ബന്ധമാണ്. മനുഷ്യചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ദൈവം വഴിപാടിലും പ്രാർത്ഥനയിലും പ്രസാദിക്കുന്നു. ഹാബേൽ ദൈവത്തിന് പ്രസാദകരമായ വഴിപാട് അർപ്പിച്ചു, അവൻ്റെ വഴിപാടിലും അവനിലും ദൈവം പ്രസാദിച്ചു. അബ്രഹാം ചെന്നിടത്തൊക്കെയും ദേവാലയം മണതു, ബലിപീഠം മണതു, ദൈവത്തെ ആരാധിച്ചു. ഗോത്രപിതാക്കന്മാർ ദൈവത്തെ ആരാധിക്കുന്നതിന് മുഖ്യസ്ഥാനം നൽകി. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഇസ്രായേൽ ജനം അവരുടെ എല്ലാ സാഹചര്യങ്ങളിലും അവർ ദൈവത്തെ മുമ്പിൽ നിർത്തി. യെരുശലേം ദേവാലയം അവരുടെ ഒരു വികാരമാണ്. ദൈവവും ദൈവാലയവും നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനവും നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരവും നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രവുമാകുമ്പോൾ
പ്രയാസങ്ങളില്ല എന്നല്ല, പ്രതിസന്ധികളില്ല എന്നല്ല. എന്നാൽ ദൈവം നമ്മെ കൈവിടുകയില്ല. ദൈവം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കും. സക്കരിയാവിന് വാർദ്ധക്യത്തിൽ ജനിച്ച വാഗ്ദത്ത സന്തതി, സ്ത്രീകളിൽ ജനിച്ചവൻ യോഹന്നാനേക്കാൾ വലിയവനില്ല. എന്തുകൊണ്ട്? യേശു ക്രിസ്തുവിന് പൗരോഹിത്യം കൈമാറി കൊടുക്കുന്നത് യോഹന്നാൻ വഴിയാണ്. കർത്താവായ യേശു ക്രിസ്തു ജനങ്ങൾ മുഴുവൻ സ്നാനം കഴിക്കുമ്പോൾ യോഹന്നാൻ സ്നാനമേൽക്കേണ്ടതിന് ചെന്നു. യോഹന്നാൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞു അത് ക്രിസ്തുവാണ്. യോഹന്നാൻ പറഞ്ഞു, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ നീ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടതാകുന്നു. അങ്ങനെ യോഹന്നാൻ കർത്താവിന് സ്നാനം നൽകി. യഹൂദന്മാരുടെ ക്രമം അനുസരിച്ച് പൗരോഹിത്യം പ്രാപിക്കേണ്ടത് 30 വയസ്സിലാണ്. യേശു ക്രിസ്തു സ്നാനമേറ്റത് 30 വയസ്സിലാണ്. ഒരു പുരോഹിതൻ അഭിഷേകം ചെയ്യപ്പെടുന്നതിന് മുമ്പായി അവൻ കഴുകൽ പ്രാപിക്കണം. യേശു ക്രിസ്തു തന്റെ പൗരോഹിത്യം സ്വീകരിക്കുകയായിരുന്നു ആ കഴുകലിലൂടെ. അതുകൊണ്ടാണ് നാം ഇന്ന് ആരാധനയിൽ പാടിയത്, ആദ്യാചാരിത്വം കൈക്കൊണ്ട് ദഹറോൻ മോശയോട് ഒന്നിച്ച് സ്കറിയാറ്റത് നൽകി മോശ. സ്കറിയ യോഹന്നാനേകി, യോഹന്നാൻ കർത്താവിനും കർത്താവ് തൻ സ്നേഹന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്കേക്ക് സ്നേഹന്മാർ. ഇന്ന് നമ്മുടെ വൈദികരിൽ ഈ പൗരോഹിത്യം എത്തി നിൽക്കുകയാണ്. നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്ക് സ്നേഹന്മാർ നൽകിയതായ പൗരോഹിത്യം ഇന്ന് ഇന്ത്യയിൽ, കർണാടകയിൽ, സൗത്ത് കാനറയിൽ, റെഞ്ചിലാടിയിൽ, ഇവിടെയും ആ പൗരോഹിത്യം നൽകാൻ എത്തി നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാൻ, വിഷാദ മനസ്സുള്ളവർക്ക് സന്തോഷം നൽകുവാൻ, തടവുകാർക്ക് സ്വാതന്ത്ര്യം പ്രസംഗിക്കുവാൻ. യഹോവയുടെ പ്രസാദകാലവും അവന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ, രോഗിയുടെ സുഖപ്പെടുത്തുവാൻ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. തൻ്റെ അടുക്കൽ വരുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണെന്ന് വിശ്വസിക്കണം. കർത്താവ് തൻ്റെ പുരോഹിതന്മാരിലൂടെ തൻ്റെ ശുശ്രൂഷ ഇന്നും തുടരുന്നു. വിനയത്തോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ആലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പൂർവികരെ നമുക്ക് ഓർക്കാം. ഈ ഇടവയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയിട്ടുള്ള പിതാക്കന്മാരെ നമുക്ക് ഓർക്കാം. പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർപ്പോളി കാർപ്പസ് തിരുമേനി തുടങ്ങി അതിനു മുമ്പും ഒക്കെയും ഇവിടെ വന്ന് ത്യാഗോജ്വലമായി ശുശ്രൂഷ നിർവഹിച്ചിരുന്ന പിതാക്കന്മാരെ നമുക്ക് ഓർക്കാം. ഇന്ന് നമ്മെ നടത്തുന്നതായ നമ്മുടെ വൈദികരെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഇടവകയിൽ ഓരോ മക്കളെയും നമുക്ക് ഓർക്കാം. ഈ ദേശത്തെ നമുക്ക് ഓർക്കാം. ഈ ദേശത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളെയും നമുക്ക് ഓർക്കാം. നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതായ ആ വാഗ്ദത്തം നെഞ്ചിലേറ്റിയവരാണ് നാം. നാം മുഖാന്തരം ഈ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വിനയപ്പെടാം. ദൈവത്തിന്റെ സന്നദ്ധിയിൽ അനുതാപമുള്ള ഹൃദയത്തോടെ നമുക്ക് വരാം. കന്യകുമരിയാമിനെ പോലെ പെരുന്നാളിൽ സംബന്ധിപ്പാൻ ശിലോമിലെ ദേവാലയത്തിൽ ചെന്ന ശമുവേലിന്റെ മാതാവ് ഹന്നായെ പോലെ സങ്കടമുള്ള ഒരു ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഒരു മനുഷ്യന് എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസം എത്രയാകുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. നാം ഒന്നിലും നിഗളിക്കേണ്ട, നാം ഒന്നിലും അഹങ്കരിക്കേണ്ട. നാം ഒരു ശ്വാസം മാത്രമാകുന്നു. നമ്മുടെ കഴിവുകളെ കുറിച്ച് നാം പ്രകീർത്തിക്കരുത്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവസരം ഉണ്ടായല്ലോ എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു മനുഷ്യനായി ജനിക്കുക എന്നുള്ളതാണ്. അംഗഹീനനായിക്കൊള്ളട്ടെ, ഊമനായിക്കൊള്ളട്ടെ, പണമില്ലാത്തവനായിക്കൊള്ളട്ടെ, വിദ്യാസമ്പന്നനാകട്ടെ, വിദ്യാവിഹീനനാകട്ടെ, ധനവാനാകട്ടെ, ദരിദ്രനാകട്ടെ,
ആരായാലും ശ്രദ്ധിക്കപ്പെടാത്തവനാകട്ടെ, നീ ഒരു മനുഷ്യനായി ജനിച്ചിട്ടുണ്ടോ? നീ ഭാഗ്യവാനാണ്. എന്ത് കൊണ്ട് എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ ജന്മസമയത്ത് മാലാഹ പറഞ്ഞു, അവൻ നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേരിടണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നമ്മെ വസിച്ചുകൊണ്ട് ലോകത്ത് തന്റെ കൃപ പരിലസിപ്പിക്കുവാനാണ്. നാം ആര് തന്നെയായാലും നമ്മിൽ വസിപ്പാൻ ജനിച്ചവനായ ഒരു ദൈവം ഉള്ളിടത്തോളം കാലം നാം ഭാഗ്യവാന്മാരാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. അങ്ങനെയെങ്കിൽ നാം എല്ലാവരെയും കാണുമ്പോൾ അവരിൽ യേശുവിനെ കാണണം. മദർ തെരേസ തിരുവീഥികളിൽ കിടക്കുന്നതായ കുഞ്ഞുങ്ങളെ കൈകൊണ്ട് തൊടുവാൻ അറയ്ക്കുമ്പോൾ, അവരെ എടുത്തു പിടിക്കുമ്പോൾ, അവരെ ചുംബിക്കുമ്പോൾ, നിങ്ങൾക്ക് ഇതെങ്ങനെ സാധിക്കുന്നു എന്നൊരു പത്രപ്രവർത്തക ഇന്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ, ഞാൻ അവരെയല്ല കാണുന്നത്, അവരിൽ ഞാൻ എൻ്റെ യേശുവിനെ കാണുന്നു. അതാണ് ക്രൈസ്തവ ജീവിതം. മറ്റുള്ളവരിൽ യേശുവിനെ കാണുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും പെരുന്നാളും എല്ലാം അർത്ഥവത്തായി തീരുന്നത്. വാത്സല്യമുള്ളവരെ, നമുക്ക് വിനയപ്പെടാൻ കഴിയണം. ഞാൻ യോഹന്നാൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു വലിയ പാഠമുണ്ട്, ഞാനോ കുറയണം അവനോ വളരണം, എനിക്കില്ലെങ്കിൽ അവനും വേണ്ട എന്ന ചിന്ത നല്ലതല്ല. ഞാനില്ലെങ്കിലും അവൻ ജീവിക്കും. യേശുക്രിസ്തു തന്നെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി നാം ജീവിക്കുവാൻ അർഹതയുള്ളവരാക്കി തീർത്തുവെങ്കിൽ നാം ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്, ഞാൻ ഇല്ലാതാകണം, മറ്റുള്ളവർ വളരണം. എന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവന് വേണ്ടി എന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുവാനുള്ള എന്റെ ചിന്തകൾ, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ താല്പര്യങ്ങൾ. ഇന്ന് മനുഷ്യൻ നശിക്കുന്നതിന്റെ കാരണം എന്താ? നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന ഈ പ്രതിസന്ധികളുടെ കാരണം എന്താ? ഞാൻ മതി, ഞങ്ങൾ മതി എന്ന ചിന്തയല്ലേ? ശരിയാണോ? അങ്ങനെയല്ല. ഞാനില്ലെങ്കിലും മറ്റുള്ളവൻ നിലനിൽക്കണം, അവൻ വളരണം, അവൻ ജയിക്കണം. ആ ഒരു ചിന്തയിലേക്ക് മനുഷ്യൻ മാറുമ്പോഴാണ് സഭയിൽ സമാധാനമുണ്ടാകും, ഇടവകയിൽ സമാധാനമുണ്ടാകും. എങ്കിലും നിങ്ങളിൽ വിരുദ്ധത ഉണ്ടാകേണ്ടത് ആവശ്യം. എന്നാൽ നിങ്ങളിൽ വിരുദ്ധത വരുത്തുന്നവർക്ക് അയ്യോ കഷ്ടം, അവൻ ജനിക്കാതിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ചൂടുന്ന് എറിഞ്ഞു കളക. രണ്ട് കണ്ണുള്ളവനായി നീ നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ പോകുന്നത് നിനക്ക് നല്ലത്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. രണ്ട് കൈയുള്ളവനായി അഗ്നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരു കൈയുള്ളവനായി സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് നല്ലത്. നിന്റെ കാലുകൾ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അത് അറുത്തു മാറ്റുക. രണ്ട് കാലുള്ളവനായി നീ അഗ്നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കാലുള്ളവനായി നീ സ്വർഗരാജ്യത്തിൽ പോകുന്നത് നിനക്ക് നല്ലത്. നിങ്ങളിൽ ഇടർച്ചയുണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇടർച്ചയുണ്ടാക്കുന്നവന് അയ്യോ കഷ്ടം, അവന്റെ അരയിൽ ഒരു തിരികല്ല് കിട്ടി അവന് കടലിന്റെ മധ്യത്തിൽ ഇട്ട് കളയുന്നത് അതിലും നല്ലത്. വാത്സല്യമുള്ളവരെ, വിനയപ്പെടണം, എളിമപ്പെടണം, സങ്കടമുള്ള ഹൃദയമുള്ളവരാകണം. നുറുങ്ങിയും തകർന്നുമുള്ള ഹൃദയത്തെ യഹോവ നിരസിക്കുന്നില്ല. ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ കാര്യം സങ്കടമുള്ള ഹൃദയത്തോടെ ജീവിക്കുന്നവരെയാണ്. ദൈവം അവരുടെ ഭാഗത്താണ്. വേദനിക്കുന്നവരോടുകൂടെയാണ്, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടുകൂടെയാണ്, ദുഃഖിതരോടുകൂടെയാണ്. ബാബാ തിരുമേനി പറഞ്ഞതുപോലെ ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കുമോ? നെല്ലിയാടി പള്ളിയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞ് ചോദിക്കുമ്പോൾ, ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കുമോ എന്ന് ഞാൻ മൂന്ന് പ്രാവശ്യം ഈ മൈക്കിലൂടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, സാധാരണ രീതിയിൽ നമ്മുടെ ഇടയിൽ ബുദ്ധി കുറഞ്ഞ ആൾക്കാരെ ജനിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കൊച്ചൻ ആ വഴിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ആ
അവിടുത്തെ വികാരിയായിരിക്കുന്നു. ആ കൊച്ചൻ അവിടെ ഇരുന്ന് ഉറക്കം വിളിച്ച് പറഞ്ഞു, ദൈവം എന്തെങ്കിലും കാര്യം ചെയ്യാതിരിക്കുമോ? ഇല്ല. വലിയ ബുദ്ധിമാന്മാരൊക്കെ ഇരുമ്പണ്ട് ഒന്നും വിടുന്നില്ല. ദൈവസംബന്ധമായ കാര്യങ്ങൾ ബുദ്ധിമാന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, അവർക്കത് മനസ്സിലാവുകയില്ല. ഇത് എളിയവർക്കും പാവപ്പെട്ടവർക്കും മുമ്പിൽ വെളിപ്പെടുന്ന സത്യമാണ്. അതുകൊണ്ട് നമ്മൾ അഹങ്കാരം കുറയ്ക്കണം, വിനയപ്പെടണം, എളിമപ്പെടണം. ഞാനോ കുറയണം, അവനോ വളരണം. ആ മനോഭാവത്തിലേക്ക് ദൈവം നമ്മെ മാറ്റി നിർത്തട്ടെ, നാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ എൻ്റെ വാക്കുവെച്ചെടുക്കുന്ന ഒന്നാളെ ധനഹാ പെരുന്നാളാണ്. ദീർഘമായ ശുശ്രൂഷകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഭക്തസംഘടനയുടെ വാർഷികം വളരെ പെട്ടെന്ന് നടത്തി, പ്രദക്ഷിണം നടത്തി, അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഭദ്രാസന കൺവെൻഷൻ സംബന്ധിച്ചുള്ള മീറ്റിംഗും ഉണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ നേരം വെളുക്കുന്നവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ വാക്കുവെച്ചെടുക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഭയോർത്ത് പ്രാർത്ഥിക്കുക. സഭയ്ക്ക് ഈ സാഹചര്യം വന്നതിൽ ദുഃഖമൊന്നും ആർക്കുമില്ല എന്ന് പറഞ്ഞാൽ ബാബായിക്കില്ല എത്ര പോലും. ദൈവം എന്തെങ്കിലും ചെയ്യും. ഇത് കാരണം ദൈവത്തിന്റെ സഭയാണ്. വലിയ ഉറപ്പും പ്രത്യാശയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനുള്ള പ്രാർത്ഥനയില്ല സഭ. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നതിനേക്കാൾ മഹത്വമേറിയ ആ ദൈവീക നില, ആ അനുഗ്രഹങ്ങളിലേക്ക് ദൈവം നമ്മെ കൈപിടിച്ചു ഉയർത്തും. പള്ളികൾ നഷ്ടപ്പെട്ടിട്ടും ഒരു വിശ്വാസി പോലും കിട്ടാതെ അവർ എന്ത് ചെയ്യേണ്ടതെന്നറിയാതെ സാത്താനാൽ കൂടുതൽ അവർ ഫറവോനെ പോലെ, ഈജിപ്തിലെ മിസ്രയീമിലെ ഫറവോനെ പോലെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം വരെയും അവരുടെ ഹൃദയം കഠിനമായി. ഒടുവിൽ അവർ ചെന്ന് അവസാനിച്ചത് ചെങ്കടലിന്റെ ഉള്ളിലാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പാടുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആ വിശ്വാസമാണ് നമ്മുടെ തലമുറകളിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വിഷമമൊന്നുമില്ല. നമ്മൾ നല്ലവരൊന്നുമല്ല. ആ നല്ലതല്ല എന്നുള്ള ചിന്ത നമ്മെ ഈ നാളിൽ വിശുദ്ധീകരിക്കുവാൻ ഇടയാക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും പെരുന്നാളിൻ്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നേടും. കത്തോലിക്കാ സഭയിലും നമ്മുടെ സഹോദര സഭയിലെ വൈദികർ ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കുന്നത് വിനയപൂർവ്വം ഓർക്കുന്നു. ഈ നാളുകളിൽ കത്തോലിക്കാ സഭ നമ്മുടെ സഭയെ ഒത്തിരി സ്നേഹിക്കുകയും കരുതുകയും ആലഞ്ചേരി തിരുമേനി തുടങ്ങി, പൗത്തിൽ തിരുമേനി തുടങ്ങി, സുസഭാക്യം തിരുമേനി തുടങ്ങി ഒത്തിരി ആളുകൾ ഈ കാര്യങ്ങൾക്കൊക്കെയും വേണ്ടി ഗവൺമെന്റുമായി ബന്ധപ്പെടുകയും ചർച്ച നടത്തുകയും ഓർത്തഡോക്സ് വിഭാഗത്തിലെ കാതോലിക്കായുമായിട്ടും ഒക്കെയും അവർ ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേങ്കിൽ ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്ക ബാബയും ഭരണ സംവിധാനങ്ങളും ഈ പിതാക്കന്മാരും മർത്തോമ സഭയിലെ വലിയ മെത്രാപ്പൊലീത്തായോ, സി എസ് ഐ സഭയിലെ വലിയ തിരുമേനിയോ കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിവിടാം. നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങളും ഇടപെടരുത് എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ എല്ലാത്തിനും നമുക്ക് നന്ദിയുണ്ട്. എല്ലാവരെയും വിനയത്തോടെ ഓർക്കും. നമ്മുടെ വൈദികർ ഈ പുതുവത്സരത്തിൽ ക്രിസ്മസ് തുടങ്ങി രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. ഈ പെരുന്നാളിൽ അവരൊക്കെയും സമയത്ത് ഓടി വന്ന് സംബന്ധിച്ച് അനുഗ്രഹിക്കുന്നതിനെത്തോടോർക്കും. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവദിനസന്നിധി സമർപ്പിക്കുന്നു. പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ജോമോനച്ചൻ വളരെ പരിമിതികൾക്കുള്ളിൽ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കുകയും കരുതുകയും വേണം. വിനയമുള്ളവരായി എളിമയുള്ളവരായി ദൈവാലയവുമായിട്ടുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ ദൈവവിനയത്തോട് ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ആദർശമായ വലതു തൃക്കരനേറ്റ് നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ